ആകാശവാണി നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് ബിന്ദു പ്രധാന വാർത്തകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രക്ഷേപണ പരിപാടി മൻ കി ബാത്തിന്റെ എഴുപത്തിരണ്ടാമത് ഭാഗം ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് പ്രധാനമന്ത്രി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കും രാജ്യത്തെ ആദ്യ ഡ്രൈവർ രഹിത മെട്രോ റെയിൽ സർവീസിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിർവഹിക്കും സർവീസ് ഡൽഹി മെട്രോയുടെ മജന്ത ലൈനിൽ രാജ്യത്തെ നൂറാമത് കിസാൻ റെയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഫ്ളാഗ് ഓഫ് ചെയ്യും ജനിതക മാറ്റം സംഭവിച്ച കൊറോണ വൈറസ് കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പടരുന്നു ജപ്പാനിൽ നാളെ മുതൽ വിദേശികൾക്ക് പ്രവേശന വിലക്ക് മെൽബൺ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഓസ്ട്രേലിയക്കെതിരെ ലീഡ് തേടി ഇന്ത്യ രണ്ടാം ദിനം കളി തുടങ്ങി ഐഎസ്എല്ലിൽ ഇന്നലെ നടന്ന ചെന്നൈൻ എഫ് സി ഈസ്റ്റ് ബംഗാൾ മത്സരം സമനിലയിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഹൈദരാബാദ് പോരാട്ടം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിലൂടെ ഇന്ന് ജനങ്ങളുമായി ചിന്തകൾ പങ്കുവയ്ക്കും രാവിലെ മണിക്കാണ് പരിപാടി പ്രക്ഷേപണം ചെയ്യുക ബാത്തിന്റെ പതിപ്പാണിത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളിലും ദൂരദർശനിലും പരിപാടി ഉണ്ടാകും തുടർന്ന് മലയാളത്തിലുള്ള പരിഭാഷയും കേൾക്കാം രാജ്യത്തെ ആദ്യ ഡ്രൈവർ രഹിത മെട്രോ ട്രെയിൻ സർവീസിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിർവഹിക്കും ഡൽഹി മെട്രോയുടെ മജന്ത ലൈനിലായിരിക്കും ട്രെയിൻ സർവീസ് നടത്തുക പൂർണ്ണമായും ഓട്ടോമേറ്റഡ് ആയതിനാൽ മാനുഷികമായ തെറ്റുകൾ ഒഴിവാക്കാൻ ഡ്രൈവർ രഹിത ട്രെയിനുകൾക്ക് സാധിക്കുമെന്നാണ് കണക്കാക്കുന്നത് ന്യൂഡൽഹിയിലെ ജനക്പുരി വെസ്റ്റിനും ബൊട്ടാനിക്കൽ ഗാർഡനും ഇടയ്ക്കാണ് ട്രെയിൻ സർവീസ് നടത്തുക ഡൽഹി മെട്രോയുടെ പിങ്ക് ലൈനിലും രണ്ടായിരത്തിയൊന്ന് പകുതിയോടെ ഡ്രൈവർ രഹിത ട്രെയിൻ സർവീസുകൾ നടപ്പാക്കാനാണ് പദ്ധതിയിടുന്നത് രാജ്യത്തെ നൂറാമത് കിസാൻ റെയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഫ്ളാഗ് ഓഫ് ചെയ്യും കാർഷിക വിഭവങ്ങളുടെ ഗതാഗതത്തിന് വലിയ മാറ്റം കൊണ്ടുവന്ന പദ്ധതിയാണ് കിസാൻ റെയിൽ വിശദാംശങ്ങളുമായി ലിഖിത മഹാരാഷ്ട്രയിലെ സംഗോളയിൽ നിന്ന് പശ്ചിമബംഗാളിലെ ഷാലിമാറിലേക്കുള്ള കിസാൻ റെയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യുന്നത് രാജ്യത്തെ നൂറാമത്തെ കിസാൻ റെയിലാണിത് കാളിഫ്ലവർ കാപ്സിക്കം കാബേജ് മുളക് ഉള്ളി തുടങ്ങിയവയും മുന്തിരി ഓറഞ്ച് തുടങ്ങിയ പഴവർഗ്ഗങ്ങളും കേടുകൂടാതെ അതാത് സ്ഥലങ്ങളിൽ എത്തിക്കാൻ കഴിയുന്നതാണ് ഈ ട്രെയിൻ പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ഗതാഗതത്തിന് അൻപത് ശതമാനം സബ്സിഡിയും ഗവൺമെന്റ് നൽകുന്നുണ്ട് കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ മന്ത്രി പീയൂഷ് ഗോയൽ തുടങ്ങിയവരും വീഡിയോ കോൺഫറൻസിംഗിൽ പങ്കെടുക്കും ഈ വർഷം ഓഗസ്റ്റ് ഏഴിന് ദേവ്ലാലിൽ നിന്നും ധനാപൂരിലേക്കാണ് രാജ്യത്തെ ആദ്യ കിസാൻ ട്രെയിൻ സർവീസ് നടത്തിയത് ഇത് പിന്നീട് മുസാഫർപൂരിലേക്ക് നീട്ടി ആദ്യഘട്ടത്തിൽ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം സർവീസ് നടത്തിയിരുന്ന ട്രെയിൻ കർഷകരുടെ ആവശ്യപ്രകാരം ഇപ്പോൾ ആഴ്ചയിൽ മൂന്ന് തവണ സർവീസ് നടത്തുന്നുണ്ട് കാർഷിക വിഭവങ്ങൾ കേടുകൂടാതെയും വേഗത്തിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കാൻ ഏറെ പ്രയോജനകരമാണ് കിസാൻ റെയിൽ പദ്ധതി ന്യൂസ് ഡെസ്ക് ആകാശവാണി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഇന്നലെ കേന്ദ്രഭരണ പ്രദേശമായ ഡിയുവിൽ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു ഐടി വഡോദര അന്താരാഷ്ട്ര ക്യാമ്പസിലെയും ഖോഗ്ല കമലേശ്വർ സ്കൂളിലെയും ആദ്യ അക്കാദമിക സെഷന്റെ ഉദ്ഘാടനം ഇതിൽ ഉൾപ്പെടുന്നു സൌത്ത് വാഡിയിൽ സ്കൂൾ കെട്ടിട നിർമ്മാണം ദിയു നഗരത്തിൽ ഒന്ന് ദശാംശം മൂന്ന് കിലോമീറ്റർ പൈതൃക വാക്വേയുടെ നവീകരണം ഫോർട്ട് റോഡിലെ പഴം പച്ചക്കറി വിപണിയുടെ നവീകരണം ദിയുവിൽ സംയോജിത മുനിസിപ്പൽ ഖരമാലിന്യ സംസ്കരണ സംവിധാനം എന്നിവയുടെ ശിലാസ്ഥാപനവും രാഷ്ട്രപതി നിർവഹിച്ചു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ദ്വിദിന ഖത്തർ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും ഖത്തർ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽതാനിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും ഖത്തറിലെ മറ്റ് പ്രമുഖരെയും ശ്രീ ജയശങ്കർ സന്ദർശിക്കും ശേഷമുള്ള ശ്രീ ജയശങ്കറിന്റെ ആദ്യ ഖത്തർ സന്ദർശനമാണിത് സിബിഎസ്ഇ ബോർഡ് പരീക്ഷകളുടെ തീയതി ഡിസംബർ മുപ്പത്തിയൊന്നിന് പ്രഖ്യാപിക്കും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രമേഷ് പൊഖ്രിയാൽ നിഷാങ്ക് ട്വിറ്ററിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത് കോവിഡ് പശ്ചാത്തലത്തിലും പത്ത് പന്ത്രണ്ട് ക്ലാസുകളിലെ വാർഷിക പൊതുപരീക്ഷകൾ എഴുത്തുപരീക്ഷകളായി തന്നെ നടത്തുമെന്ന് സി ബി എസ് ഇ നേരത്തെ വ്യക്തമാക്കിയിട്ടു് ജമ്മുകാശ്മീരിൽ ഏറ്റുമുട്ടലിൽ സുരക്ഷാസേന രണ്ടുപേരെ വധിച്ചു ഷോപ്പിയാനിലെ കനിക മേഖലയിലാണ് സംഭവം കൊല്ലപ്പെട്ട ഭീകരവാദികൾ അൽ ബദർ വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് ഡി ജി പി ദിൽബാഗ് സിംഗ് പറഞ്ഞു കൊറോണ ആശങ്കയല്ല ജാഗ്രതയാണ് വേണ്ടത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക നിർബന്ധമായും മാസ്ക് ധരിക്കുക പനിയോ ചുമയോ ശ്വാസ തടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഒന്ന് പൂജ്യം ഏഴ് അഞ്ചിലും ദിശയുടെ ഒന്ന് പൂജ്യം അഞ്ച് ആറിലും ബന്ധപ്പെടാം രാജ്യത്ത് കോവിഡ് രോഗമുക്തി നിരക്ക് തൊണ്ണൂറ്റിയഞ്ച് ദശാംശം ഏഴ് എട്ട് ശതമാനമായി ഉയർന്നു ചികിത്സയിലുള്ളത് രണ്ട് ലക്ഷത്തി എൺപത്തി അറുന്നൂറ്റി അറുപത്തിയേഴ് പേർ മാത്രമാണ് കഴിഞ്ഞ ദിവസം ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറോളം പേർ കോവിഡ് മുക്തരായതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇതോടെ ആകെ രോഗമുക്തരുടെ എണ്ണം തൊണ്ണൂറ്റിയേഴ് ലക്ഷത്തി നാൽപ്പതിനായിരം പിന്നിട്ടു കേരളത്തിൽ ഇന്നലെ മൂവായിരത്തി അഞ്ഞൂറ്റി പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് ആകെ മരണസംഖ്യ പേരാണ് സംസ്ഥാനത്ത് ഇനി ചികിത്സയിലുള്ളത് ആറ് പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടി നിലവിൽ ഹോട്ട്സ്പോട്ടുകളാണ് സംസ്ഥാനത്തുള്ളത് ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം എട്ട് കോടി അറുപത്തിയേഴായിരം കടന്നു അഞ്ച് രോഗമുക്തരായി ലോകത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം ലക്ഷത്തി കടന്നു രണ്ട് കോടി ഇരുപത് ലക്ഷത്തിലേറെ പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത് അമേരിക്ക റഷ്യ ജർമ്മനി ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളിൽ കോവിഡ് രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുകയാണ് ജനിതക മാറ്റം സംഭവിച്ച കൊറോണ വൈറസ് യൂറോപ്പിലെ കൂടുതൽ രാജ്യങ്ങളിലേക്ക് പടരുന്നു വിശദാംശങ്ങളിലേക്ക് യൂറോപ്യൻ രാജ്യങ്ങളായ സ്പെയിനിലും ഫ്രാൻസിലുമാണ് വകഭേദം സംഭവിച്ച തരത്തിലുള്ള കോവിഡ് കേസുകൾ പുതുതായി കണ്ടെത്തിയിരിക്കുന്നത് സ്പെയിൻ തലസ്ഥാനമായ മാഡ്രിലിൽ യു കെയിൽ നിന്നെത്തിയ യാത്രികന്റെ ബന്ധുക്കൾക്ക് പുതിയ വൈറസ് സ്ഥിരീകരിച്ചു സ്വിറ്റ്സർലന്റ് സ്വീഡൻ ഡെൻമാർക്ക് ജർമ്മനി ഇറ്റലി നെതർലാൻഡ്സ് ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലും നേരത്തെ പുതിയ വൈറസ് റിപ്പോർട്ട് ചെയ്തിരുന്നു അതിനിടെ സ്ലോവാക്കിയയിൽ ഇന്നലെ കോവിഡ് വാക്സിനേഷൻ ആരംഭിച്ചു ഫൈസർ ആൻഡ് ബയോടെക് നിർമ്മിച്ച വാക്സിനാണ് വിതരണം ചെയ്യുന്നത് ഹംഗറിയും വാക്സിൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട് ഫ്രാൻസ് ജർമ്മനി സ്പെയിൻ എന്നീ രാജ്യങ്ങൾ ഉടൻ വാക്സിനേഷൻ ആരംഭിക്കും അതിനിടെ ജപ്പാനിൽ അഞ്ചു പേരിൽ കൂടി ജനിതക മാറ്റം വന്ന കൊറോണ വൈറസ് കണ്ടെത്തി ബ്രിട്ടനിൽ നിന്നെത്തിയ യാത്രക്കാരാണ് ഇവർ ന്യൂസ് ഡെസ്ക് ആകാശവാണി ബ്രിട്ടനിൽ ജനിതകമാറ്റം സംഭവിച്ച കോവിഡ് വൈറസ് കണ്ടെത്തിയ സാഹചര്യത്തിൽ ജപ്പാൻ വിദേശികൾക്ക് നാളെ മുതൽ പ്രവേശന വിലക്ക് ഏർപ്പെടുത്തി ജപ്പാനിൽ ജനിതക മാറ്റം സംഭവിച്ച വൈറസ് മൂലമുള്ള ആദ്യ കേസ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തു കൂടാതെ രാജ്യത്തെ പ്രതിദിന കോവിഡ് കേസുകളും വർദ്ധിക്കുകയാണ് എല്ലാ ജാപ്പനീസ് പൌരന്മാരും ജനിതക വൃതിയാനം സംഭവിച്ച കോവിഡ് സ്ഥിരീകരിച്ച ഏതെങ്കിലും രാജ്യങ്ങളിൽ നിന്ന് പുറപ്പെടുന്നതിന് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ലഭിച്ച കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതാണ് യാത്രക്കാർ രാജ്യത്ത് തിരിച്ചെത്തിയ ശേഷം മറ്റൊരു കോവിഡ് പരിശോധന കൂടി നടത്തണമെന്നും നിർദ്ദേശമുണ്ട് അതേസമയം ജപ്പാൻ നേരത്തെ ധാരണയിലെത്തിയ തായ്ലാന്റ് വിയറ്റ്നാം ദക്ഷിണ കൊറിയ തായ്വാൻ ഉൾപ്പെടെയുള്ള പത്ത് രാജ്യങ്ങളിൽ നിന്നുള്ള വ്യവസായികൾക്കും വിദ്യാർത്ഥികൾക്കും യാത്രാനിരോധനം ബാധകമല്ല മെൽബണിൽ നടക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ രണ്ടാം ടെസ്റ്റിൽ രണ്ടാം ദിനം കളി പുനരാരംഭിച്ചപ്പോൾ ഇന്ത്യ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ തൊണ്ണൂറ് റൺസ് എന്ന നിലയിൽ അജിങ്കൃ രഹാനെയും ഹനുമ വിഹാരിയുമാണ് ക്രീസിൽ ഇന്നലെ ഓസ്ട്രേലിയ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് റൺസിന് പുറത്തായിരുന്നു ഐഎസ്എല്ലിൽ ഇന്നലെ നടന്ന ചെന്നൈൻ എഫ് സി ഈസ്റ്റ് ബംഗാൾ മത്സരം സമനിലയിൽ കലാശിച്ചു ഐ എസ് എല്ലിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഹൈദരാബാദ് എഫ് സിയെ നേരിടും രാത്രി മത്സരം ആദ്യ ജയം മോഹിച്ചാണ് കേരളം ഇന്നിറങ്ങുന്നത് ടീം സ്ഥാനത്താണ് ൊന്ന് ദിവസത്തെ മണ്ഡലകാല പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്നലെ അടച്ചു മകരവിളക്ക് ഉത്സവത്തിനായി ഈ മാസം മുപ്പതിന് വൈകിട്ട് അഞ്ച് മണിക്ക് വീണ്ടും നട തുറക്കും അടുത്ത അടുത്തമാസം പതിനാലിനാണ് തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധനയും മകരസംക്രമവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രക്ഷേപണ പരിപാടി മൻ കി ബാത്തിന്റെ എഴുപത്തിരണ്ടാമത് ഭാഗം ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് പ്രധാനമന്ത്രി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കും രാജ്യത്തെ ആദ്യ ഡ്രൈവർ രഹിത മെട്രോ റെയിൽ സർവീസിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിർവഹിക്കും സർവീസ് ഡൽഹി മെട്രോയുടെ മജന്ത ലൈനിൽ രാജ്യത്തെ നൂറാമത് കിസാൻ റെയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഫ്ളാഗ് ഓഫ് ചെയ്യും ജനിതക മാറ്റം സംഭവിച്ച കൊറോണ വൈറസ് കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പടരുന്നു ജപ്പാനിൽ നാളെ മുതൽ വിദേശികൾക്ക് പ്രവേശന വിലക്ക് മെൽബൺ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഓസ്ട്രേലിയക്കെതിരെ ലീഡ് തേടി ഇന്ത്യ രണ്ടാം ദിനം കളി തുടങ്ങി ഐഎസ്എല്ലിൽ ഇന്നലെ നടന്ന ചെന്നൈയിൻ എഫ് സി ഈസ്റ്റ് ബംഗാൾ മത്സരം സമനിലയിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഹൈദരാബാദ് പോരാട്ടം വാർത്തകൾ കഴിഞ്ഞു ഞങ്ങളുടെ വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എ ആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക